നീ ചോറെടുത്ത് കഴിക്കും മോനെ, നിന്നെ എല്ലാവർക്കും അറിയാലോ, ആരും ഒന്നും ചെയ്യില്ല. എടുത്ത് കഴിക്കാട്ടാ. ഇവക്ക് വന്ന കൂട്ടര് പോയി, അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഇനിയൊരു കൂട്ടര് വരാനുണ്ട്, എന്താവോ എന്തോ. നിനക്ക് തൂറാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലല്ലോടാ. അവര് പോണെങ്കി പോട്ടെ, ചേട്ടനത് ഓർത്ത് വിഷമിക്കണ്ട. എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ നീ പള്ളി പൊളിക്കാൻ കയറിയെന്ന്. എന്റെ പേടി അതല്ല, നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്കെങ്ങും പോണ്ട. പിന്നെ നമ്മളോടിപ്പം സൈനുത്തയുടെ വീട്ടുകാരും മിണ്ടൂല. അവര് മിണ്ടത്തിലേക്ക് മിണ്ടണ്ട, നാട്ടുകാരെ പറയുന്നത് പോലെ നിനക്ക് പള്ളിയോട് ദേഷ്യമൊന്നും അല്ല. വലിയ നേതാക്കന്മാരെ നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നമ്മളെ വാവാജി അല്ലേ ചെമ്പരിക്കല്ലേ? നമസ്തേ ജി. അല്ലെങ്കിൽ എന്റെ തോന്നലായിരിക്കും, ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മൈൻഡ് ആയിട്ട്. അവരാരും കയറൂലടാ, നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ. ബാബേ നീ ഒന്ന് സൂക്ഷിച്ചോ, സംഭവം മൊത്തം കയ്യിന്ന് പോയിന്നാ തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ ഇതെന്ത് നാടാണിത്. ഇതായിരിക്കാം പറഞ്ഞു. അതെ, ഇവര് പള്ളത്തുനിന്ന് വരികയാണ്. നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ, നീ പോണം. ഓട്ടം പോവാനാണ്? ഓട്ടം പോവാനാ? എടാ, നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിലുണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്ത് നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം. എന്ത് പീഡനം? അവിടെ പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ബഹുമാനമായിരുന്നില്ലേ. ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല, നല്ല ശാപ്പാടും. പിന്നെ ഗൂഢാലോചന ഒന്നും ഇല്ല ചേട്ടാ, ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവർ പേടിച്ചിട്ട് ചെയ്തതാ. പിന്നെ ആ മുക്രിയുടെ വൈരാഗ്യവും. ആ അത് തന്നെ, അബദ്ധവശാ നീ പള്ളി കയറിയതിന് നിന്നെ തീവ്രവാദിക്ക് തല്ലിയില്ലേ, അത് അവിടെ പോയിട്ട് പറയണം. അതിനെന്നെ ആരും തല്ലിയിട്ടില്ല. ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചേക്കോ. നിന്റെ അതെ, അധികം സാഹിത്യമൊന്നും പറയണ്ട, നീ പോണം. പിന്നെ ഈ വഴിയിൽ ഓട്ടർ ഷെയ്ഡ് കൊടുക്കുന്ന പരിപാടിയില്ലേ, അത് നിർത്തിക്കോ. പിന്നെ വീട്ടിൽ എല്ലാവരും നിങ്ങൾ തരുമോ? നല്ലട്ടാ തരും, ഞാനല്ല ജില്ലാ കമ്മിറ്റി, അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഓട്ടർ ഷാർക്കെങ്കിലും വാടക കൊടുത്തു കേട്ടാ. അപ്പൊ നാളെ ഓക്കെ. എന്താണ് ഒരു വലിയ രഹസ്യം പറച്ചില്, എന്താണ് പുള്ളി പറഞ്ഞത്? അയാൾക്ക് ഭ്രാന്ത്.